എത്ര ഉള്ളു പുള്ളി ഫ്ലാഗ് മരിച്ചോണ്ട് നല്ല പോക്ക്. അത്രയും പുള്ളിക്ക് ആരോഗ്യം ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ മൈക്രോ ടോപ്പ് വാട്ടർ ലൂർ കേട്ടോ. തീരെ കുഞ്ഞിനാണ്, ഒരു 2.5 സെൻറ്റിമീറ്റർ ഒക്കെ ആണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ അതിന് പറ്റിയ ഒരു കുഞ്ഞു വുഡ് ഞാൻ രണ്ട് പീസായിട്ട് ഒട്ടിച്ചെടുത്തേക്കിട്ടുണ്ട്. ഇതുണ്ടോ, തീരെ ചെറുതാണ്, പൊടിക്കുള്ളൂ, നമ്മുടെ ഫിംഗർ ടിപ്പിൻ്റെ അത്രയൊക്കെ ഉള്ളൂ. ഇതുണ്ടോ, ഇത് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മാർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. നമ്മൾ വലുതൊക്കെ മാർക്ക് ചെയ്യുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഒരു പൊടിക്കൊക്കെ പോയെന്ന് വെച്ചാൽ പിന്നെ കുഴപ്പമില്ല. നമുക്ക് അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഇത്രയോട് ചെറുതായി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ ചെറുത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പക്ഷേ കട്ട് ചെയ്യുന്ന മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും കട്ട് ചെയ്ത് തീരെ വലുപ്പമില്ലാണ്ടായി പോകും. അപ്പോൾ നമ്മളൊരു ഉദ്ദേശിച്ച കണക്കിനൊക്കെ താഴെ അതിൻ്റെ വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹുക്ക് ഇടുന്ന സമയത്ത് വെയിറ്റ് ഓവർ വെയിറ്റ് ആയിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് സിങ്കായി പോകും. അപ്പോൾ അതാണ് പ്രശ്നം. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നല്ല ഒരു മൂർച്ചുള്ള കത്തി യൂസ് ചെയ്തിട്ട് പതിയെ വേണം അത് ചെത്തിയെടുക്കാനായിട്ട് കേട്ടോ. വേണ്ട, ഭയങ്കര ടഫായിരിക്കും. നമ്മൾ തീരെ ചെറുതായത് നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പതിയെ വേണം, ഇത്തിരി സമയം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് സാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പൊടിക്ക് ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്, നമുക്കത് കട്ട് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ ടോപ്പ് നമുക്ക് സ്കെച്ച് നമ്മൾ ടെംപ്ലേറ്റ് വെച്ചല്ല ചെയ്യുന്നിട്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഊഹ അനുസരിച്ച് വരച്ചെടുക്കുകയാണ്. വേണോ, സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുഖമായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് അധികം വിഡ്ത്ത് എനിക്ക് വേണ്ട, ഇത്ര ഒരു പെൻസിൽ രൂപത്തിലായിരിക്കും വേണ്ട കേട്ടോ. ഇത്ര വിഡ്ത്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഉരുണ്ട് ഉരുണ്ട് പോകാനാണ് ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു പെൻസിൽ രീതിയാണ് വേണ്ടത്, അതനുസരിച്ചാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ഗൈസ്. പിന്നെ ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ ലൂർ ഉണ്ടാക്കി കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അണ്ടർ വാട്ടർ ആട്ടോ, അണ്ടർ വാട്ടറിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞാണല്ലോ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അവരുണ്ടാക്കി കഴിയുമ്പോൾ. അതിൻ്റെ റീസൺ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും ഒരു സൈഡ്, ലൂറിൻ്റെ ഏതെങ്കിലും സൈഡിൽ വെയിറ്റ് കൂടുതൽ വരാം. ഓക്കെ, നമ്മൾ ആ ചെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത സമയത്തൊക്കെ വരുന്ന മിസ്റ്റേക്കാണത്. രണ്ടാമത്തെ, നമ്മുടെ ലിപ്പിൻ്റെ പൊസിഷൻ, അതായത് ലിപ്പിൻ്റെ ഒരു എന്താ പറയുക, ലെഫ്റ്റോ റൈറ്റോ ഒരു പൊടിക്ക് അങ്ങോട്ട് കൊണ്ട് ചെരിഞ്ഞിരുന്നാലും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് അത് നോക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നത്, നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് മാറിപ്പോയത്, നമ്മൾ ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ രീതിയിൽ തന്നെ ലെഫ്റ്റും റൈറ്റും നിൽക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അടിപൊളിയായിട്ട് സ്മൂത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കുക, നമുക്ക് ശരിക്കും ഒരു മീനിൻ്റെ ഷേപ്പ് ആക്കുക. നമ്മുടെ സെയിം മെത്തേഡ് തന്നെ കേട്ടോ. പുള്ളേരെ ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണ്. അപ്പോൾ അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടില്ല, നമ്മൾ പല മെത്തേഡ് ട്രൈ ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ രണ്ട് സൈഡിലും, അതായത് എല്ലാ കോർണേഴ്സും നമ്മൾ മാർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കൂടിയോ കുറഞ്ഞോ എല്ലാം പോവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് അറിയാൻ പറ്റും. നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് ഈ സ്റ്റീൽ വയറിൻ്റെ കാര്യമൊക്കെ ചോദിച്ചായിരുന്നു, കടയിൽ നിന്ന് വാങ്ങാൻ ചിലർക്ക് കിട്ടിയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പയൊക്കെ ഇല്ല, അതായത് വലിയ നെറ്റ് ഈ പപ്പടമൊക്കെ കോരാൻ യൂസ് ചെയ്യുന്ന അരിപ്പയുടെ കമ്പി കട്ട് എടുത്താലും മതി, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ ഇളക്കാനൊക്കെ യൂസ് ചെയ്തില്ലേ, മിക്സ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ അതിൻ്റെ വയറ് കട്ട് ചെയ്തെടുത്താലും അടിപൊളി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. അപ്പോൾ ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ നിന്ന് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇതേപോലെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഡ്ജ് ചെത്തിയതിന് ശേഷം നമുക്ക് സ്മൂത്ത് ചെയ്തെടുക്കാം കേട്ടോ. അവിടെ ഓവറായിട്ട് ചെത്തി കളയരുത്, മാക്സിമം നമ്മൾ സ്മൂത്ത് ചെയ്ത് തന്നെ കൊണ്ടുവരാൻ നോക്കുക. ഈ തീരെ ചെറുതായതുകൊണ്ടാണ് പ്രശ്നം, നമ്മൾ ചെത്തി എടുത്ത് തന്നെ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതനുസരിച്ച് ചെത്തി തീരെ ചെറുതാക്കേണ്ടി വരും. ഫയലും പേന സാൻഡ് പേപ്പർ കൊണ്ട് ഇത്തിരി സമയം കൂടുതലിരുന്നാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ.
അപ്പോൾ ഗൈസ് നമുക്ക് മാക്സിമം എത്രത്തോളം സ്മൂത്താക്കി എടുക്കാൻ പറ്റും അത്രയും സ്മൂത്താക്കി എടുക്കണം കേട്ടോ. നമ്മൾ കമ്പി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്മൂത്താക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് കണ്ടോ പക്ക പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ടോപ്പ് സൈഡ് മൗത്ത് ടെയിൽ ഇനി നമുക്ക് ടെയിൽ ഒന്ന് കട്ട് ചെയ്ത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ല നമുക്ക് നമ്മൾ പിന്നീട് കട്ട് ചെയ്യുമെന്ന്. ഇന്നതിനൊക്കെ അപ്പോൾ ഏതും കട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് നല്ല മൂർച്ചുള്ള ബ്ലേഡ് ഉണ്ടെങ്കിൽ ഒറ്റ വെക്കിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ കട്ടായിക്കോളും. അടുത്ത ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ രണ്ട് പീസാക്കണം ഈ വുഡിനെ കേട്ടോ. നമ്മൾ ഓൾറെഡി ഒട്ടിച്ച് വെച്ചേക്കാണ്. അതിനെ രണ്ട് പീസാക്കി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഇനി വെയിറ്റ് ആഡ് ചെയ്യാനായിട്ട്. സോ നമുക്ക് ഈ എന്താ പറയുന്നത് ഈ ഫിനിഷിങ് കളയാണ്ട് എങ്ങനെ വെയിറ്റ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് കേട്ടോ വേണ്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. നമുക്കിനി കമ്പി ഇൻസൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ കമ്പിയുടെ ഒരു സ്ട്രക്ചർ വരച്ചെടുക്കണം. അതിനുശേഷം വേണം നമുക്കൊരു വെയിറ്റ് എവിടെ വരും എന്ന് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ. ഓക്കെ ഇത് ഈ വയർ നമ്മൾ നമ്മുടെ കിച്ചണിലൊരു ഹൗസ് ഹോൾഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത വയറാണ് കേട്ടോ. തീരെ തിന്നാണ്. അപ്പോൾ ഏകദേശം നമുക്ക് മൂന്ന് അതായത് ഹുക്ക് വേണ്ടി വരും ഇവിടെ. അപ്പോൾ ഒന്ന് നമ്മുടെ സ്നാപ്പ് ടൈ ചെയ്യാൻ വേണ്ടിയും പിന്നെ രണ്ടാമത് മിഡിൽ ഹുക്കും മൂന്നാമത് ടെയിൽ ഹുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്നാപ്പ് ഹുക്കിൻ്റെ കമ്പി നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് വളച്ചെടുക്കാനൊക്കെ ആയിട്ട് കേട്ടോ. ചെറുതാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇത്രയും അതായത് എന്താ ഇത്രയും മതിയാവും കേട്ടോ പുറത്തേക്ക് കേട്ടോ. തീരെ അകത്തേക്ക് പോകരുത്, ഓവറായിട്ട് പുറത്തേക്ക് നിൽക്കില്ല. നമുക്ക് സ്നാപ്പൊക്കെ ഇടാൻ പാകത്തിന് കേട്ടോ കേട്ടോ. ഇതിപ്പോൾ കറക്റ്റാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മിഡിൽ ഹുക്ക് വരുന്ന ഒരു ഏരിയ മാർക്ക് കൊടുക്കുക കേട്ടോ. നമുക്ക് അവിടെ ബെൻഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ മിഡിൽ ഹുക്കിൻ്റെ മാർക്ക് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ഒന്ന് വളരെ കെയർഫുള്ളായിട്ട് നോക്കണം. ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ റിട്രീവ് ചെയ്ത് എടുത്തിട്ട് രണ്ടാമത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ മിഡിൽ ഹുക്കും അല്ലെങ്കിൽ ടെയിൽ ഹുക്കും കൂടി ചുറ്റിപ്പിണഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്തിരി ഗ്യാപ്പിൽ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ഏറിയുന്ന സമയത്ത് ഏറിയുന്ന സമയത്ത് നമ്മളിങ്ങനെ അഴിച്ചഴിച്ച് കൊടുക്കേണ്ടി വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. തീരെ ചെറിയ ലൂർസിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന അത്ര ഗ്യാപ്പിലെടുത്ത് വയ്ക്കുക. ഇതുണ്ടോ അത് ഞാൻ കറക്റ്റ് മിഡിലല്ല ഇത്ര ഹെഡിൻ്റെ ഏരിയയിലേക്ക് കൂട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മിഡിൽ ഹുക്ക് നമ്മൾ വളച്ചെടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ടെയിലും ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ വളച്ചെടുത്തുണ്ട്. കുറച്ചുകൂടി ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്നാലും ആ കറക്റ്റ് സെൻറ്ററിൽ ഇരിക്കത്തുള്ളൂ. കണ്ടോ ഓവറായിട്ട് ഞാൻ ഗ്യാപ്പ് പുറത്തേക്ക് ഇടുന്നില്ല കേട്ടോ. കറക്റ്റ് നമുക്കൊരു എന്താ പറയുന്നത് സ്പ്ലിറ്ററിങ്ങൊക്കെ ഇടാൻ പാകത്തിനുള്ളൂ. ഇവിടെ ഞാൻ ഫെവിക്വിക്ക് ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ വെച്ചതിന് ശേഷം അതിൻ്റെ പൊസിഷൻ മാറിപ്പോവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കമ്പി വെച്ചിട്ട് ഫെവിക്വിക്ക് ഒഴിക്കണം കേട്ടോ. നല്ലൊരു പൊസിഷൻ ഫിക്സ് ചെയ്യുക, ഒട്ടിച്ച് വയ്ക്കുക. പരിപാടി കഴിഞ്ഞു. കണ്ടതൊരു കറക്റ്റ് നല്ലൊരു പൊസിഷനാണ്. പിന്നെ മെയിനായിട്ടും അപ്പുറത്തെ പീസ് ഒട്ടിക്കുന്നതിനൊക്കെ മുമ്പ് ഒന്ന് കൺഫേം ചെയ്യുക എല്ലാം കൂടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആണോ എന്നൊക്കെ നോക്കുക. കണ്ടോ അതിപ്പോൾ കറക്റ്റ് പുറത്തേക്കാണ്. നമുക്കൊരു സ്നാപ്പും ഒക്കെ ഒന്ന് ഹുക്ക് ചെയ്യാൻ പാകത്തിനാണ് ഉള്ളത്. തീരെ ചെറുതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വുഡ് പീസും കൂടി എടുത്ത് വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കാം. ഫെവിക്ക് കാട്ടെ ഏറ്റവും ബെസ്റ്റ്. നല്ല അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ. പിന്നെ വെക്കുന്ന സമയത്ത് അപ്പം തന്നെ അലൈൻമെൻറ്റിലൊക്കെ ആക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാതിരിക്കുവാണെങ്കിൽ നന്നായിട്ട് ഒട്ടിപ്പോകും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫെവിക്ക് അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഇതുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂർ. ഇത്രേ ഉള്ളൂ നമ്മുടെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. മാക്സിമം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ നോക്കാം. അടിപൊളി.
അപ്പോൾ ഗായ്സ് നമുക്കിനി അടുത്ത സ്റ്റേജിലേക്ക് കടന്നാലോ. ഇനി നമുക്കൊരു വെയിറ്റ് ആഡ് ചെയ്യണം കേട്ടോ. തീരെ പൊടി വെയിറ്റ് മതിയാവും, പൊടി ലൂറാണ്, അതുകൊണ്ട് കുറച്ച് വെയിറ്റ് കറക്റ്റ് ഒരു എന്താ പറയുന്നത് നല്ലൊരു ബാലൻസ് കിടക്കാനായിട്ട്. ഇത് കണ്ടോ, ഇട്ടു ഇട്ടില്ല എന്നുള്ള രീതിയിലുള്ള വെയിറ്റാണ് കേട്ടോ, തീരെ ചെറുതാണ്. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ടോപ്പ് വാട്ടർ എന്നുള്ള അണ്ടർ വാട്ടറൊക്കെ ആയി പോവും. അപ്പോൾ ഈ വെയിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം മതി. നമുക്ക് നല്ല ഒരു എന്താ പറയുന്നത് ഓവറായിട്ട് കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വുഡ് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് കൂടുതലായിരിക്കും. നൈസായിട്ട് നല്ല ഷാർപ്പായിട്ടുണ്ട്, എന്തെങ്കിലും യൂസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചെടുത്താൽ മതി കേട്ടോ. അടുത്ത തവണ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു എന്താ പറയുന്നത് ഒരു മൈക്രോ ടോപ്പ് വാട്ടറിനകത്ത് നമുക്ക് റാറ്റിൽ സൗണ്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ആ ഒരു തീരെ ചെറുതായതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മൾ നോക്കിയിട്ടൊന്ന് നടന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത തവണ ഒന്ന് സെറ്റാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ വേണ്ട, നമ്മൾ ഈയം വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓക്കെ. പിന്നെ നമുക്ക് പൊട്ടിയിടാനായിട്ട് കുറച്ച് ഏരിയാസേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റബ്ബ് എടുക്കാം കേട്ടോ വെച്ചിട്ട്. ആ ഒരു വെയിറ്റിൻ്റെ ഏരിയയും പിന്നെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു കുറച്ച് കുറച്ച് ഗ്യാപ്സ് മാത്രമേ ഉള്ളൂ. വേണ്ട, അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് പുട്ടിയൊക്കെ റബ്ബ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എന്താ പറയുന്നത് ഒരു കട്ട് ചെയ്തിട്ടുണ്ടെന്നേ തോന്നത്തില്ല കേട്ടോ. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗിൽസൊക്കെ മാർക്ക് ചെയ്യാം, നല്ലൊരു പെർഫെക്റ്റ് ആക്കി എടുക്കാം എന്നിട്ട്. അപ്പോൾ തീരെ ചെറുതായതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് വേണം നമുക്ക് ഈവൻ കാർവ് ചെയ്യുന്നവർ കാർവ് ചെയ്തെടുക്കാൻ കേട്ടോ. ഓവറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്തിട്ട് നന്നായിട്ട് കുഴിഞ്ഞു പോകും, അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് പോകും. അപ്പോൾ നമുക്ക് നൈസായിട്ട് ചെയ്തെടുത്താൽ മതി, തീരെ ചെറിയ ഗിൽസാണ്. അപ്പോൾ ഒരു താഴെ ടു അതായത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മിഡിൽ ഭാഗം അത്രയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാർവ് ചെയ്യുന്നുള്ളൂ കേട്ടോ. വരയ്ക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ജസ്റ്റ് വരയ്ക്കുന്നുണ്ട് ആ ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. നൈസായിട്ട് പതിയെ ചെയ്യുന്നുള്ളൂ, ഇവിടെ ഞാൻ നൈഫ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ചെറുതല്ല, ഒരു പക്ഷേ നമ്മൾ കട്ട് ചെയ്ത് ചിലപ്പോൾ ഒരു പക്ഷേ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് എടുത്താൽ മതി. താഴെ പോർഷൻ തൊട്ടൊരു മിഡിൽ പോർഷൻ വരെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, അത്യാവശ്യം നല്ല ലുക്കായിട്ടുണ്ടല്ലേ. പിന്നെ നമ്മൾ ഐസ് ഡ്രിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കൊരു പക്ക ഒരു മീനിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ടല്ലേ. ഇതിനു വെച്ച് നമുക്കൊരു പുളി വിളിക്കണം. കട്ട വെയിറ്റിംഗ് വേണ്ട, എത്ര ഉള്ളു പുള്ളി, വളരെ ചെറുതാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഒരു ബേസ് പെയിൻറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഇനിയൊരു ബ്രൗൺ ഷെയ്ഡ് കൊണ്ടുവരും നമ്മൾ ലൂറിൽ കേട്ടോ. നല്ലൊരു ബ്രൗൺ യെല്ലോ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. സ്കെയിൽസൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ, കണ്ടോ കൊള്ളാമല്ലേ. പിന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഗിൽസിനൊരു സെപ്പറേഷൻ തോന്നുന്ന വിധത്തിൽ നല്ലൊരു ഹൈ കോൺട്രാസ്റ്റ് ഓറഞ്ച് കൊടുക്കാം. ഈ ഓറഞ്ച് കൊടുത്തിട്ട് നമ്മൾ റെഡ് കൊടുക്കും, എന്നാലാണ് ഒരു ശരിക്കൊരു ഫയർ ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ നമുക്ക്. ആ ഒരു ഓറഞ്ച് വന്നപ്പോൾ തന്നെ നമുക്ക് എൻ്റെ ഒരു എന്താ പറയുക ഒരു ടിപ്പ് വെച്ചിട്ടുണ്ടല്ലോ ബാക്കി ചെയ്യണം കാര്യം പറഞ്ഞാൽ, ആ ഒരു ബ്രഷിൽ പെയിൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ മേളിലേക്ക് ഓവറായിട്ട് കയറിപ്പോകും. അപ്പോൾ നന്നായിട്ട് തുടച്ചിട്ട് ആ പെയിൻറ്റിനെ തന്നെ നമുക്ക് ജസ്റ്റ് സ്മഡ് ചെയ്ത് മേളിലേക്ക് എടുത്താൽ മതി കേട്ടോ. ഇതാണോ, ഇത്രയും വേണ്ടി വരുള്ളൂ നമുക്ക്. ഫുള്ളായിട്ട് നമ്മൾ ആ ഗിൽസ് മാർക്ക് ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ലുക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഈ സൈഡും കൂടി ചെയ്യുമ്പോൾ അതേ രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ, കറക്റ്റ് അത്രയും തന്നെ വരാമുള്ളൂ. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് നമുക്ക് വളരെ തിന്നായിട്ട് ബ്രഷിൽ എന്തെങ്കിലും എക്സസ് പെയിൻറ്റ് ഇരിപ്പുണ്ടെങ്കിൽ തുടച്ചതിന് ശേഷം നിലവിൽ ആ ഉള്ള പെയിൻറ്റ് തന്നെ സ്മഡ്ജി എടുത്താൽ മതി കണ്ടോ. കറക്റ്റ് തിന്നായിട്ട് വരും കണ്ടോ, കണ്ടോ ജസ്റ്റ് ഒരു വരയാണ്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക നല്ല മാച്ചിങ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ബ്രൗൺ വൈറ്റ് കളേഴ്സിനോട് നന്നായിട്ട് ചേരുന്നുണ്ട് കണ്ടോ. ഒരു പൊടിക്ക് റെഡിൻ്റെ ഒരു ഷെയ്ഡോട് കൊടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ശരിക്കും ഒരു നല്ലൊരു ബ്ലീഡ് എഫക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല അട്രാക്ഷൻ ആയിട്ടുണ്ട്. ആ കളേഴ്സിനോട് നന്നായിട്ട് സ്യൂട്ടാകുന്നുണ്ട്. ചില കളേഴ്സിൻ്റെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കുത്താണെങ്കിൽ പോലും അത് നന്നായിട്ട് ബാധിക്കും നമ്മുടെ ഒരു പാറ്റേൺസിന് അല്ലെങ്കിൽ ആ ഒരു കളർ കോമ്പിനേഷന്. ഇത് കണ്ടോ, അങ്ങനെ അടിപൊളിയായില്ലേ നോക്കി. ഇതാട്ടോ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് നമ്മുടെ സ്പ്രേ പെയിൻ്റ് ആണ്, യെല്ലോ ആണ്. ഇതും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് അതിൻ്റെ ഫിൻസ് പെയിൻറ് ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്പ്രേ ആട്ടോ,
അപ്പോൾ അല്ലെങ്കിൽ വാങ്ങുവാണെങ്കിൽ ഈ ഒരു ബ്രാൻഡ് കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചു വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ്, റേറ്റും കുറവാണ്. നമ്മൾ കളർ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് വളരെ ലൈറ്റ് യെല്ലോ ആണ്, അതായത് യെല്ലോയും ഒരു ബ്രൗണും കൂടി ഒരു എന്താ മിക്സ് ചെയ്തെടുത്തൊരു കളറാണ് കേട്ടോ. ഇവിടെ വളരെ ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൂറിൻ്റെ ലുക്ക് പോവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തീരെ നൈസായിട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ ഫിൻസും കാര്യങ്ങളൊക്കെ. നമ്മൾ പെയിൻറ്റ് സ്പ്രേ പെയിൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അപ്പം തന്നെ യൂസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കട്ടയായി പോവും. ഇതുണ്ട് അതിൻ്റെ ഒരു ചിറകാണെങ്കിൽ പോലും നമ്മൾ വളരെ തീരെ തിന്നായിട്ട് ചെയ്യുക. എന്നാൽ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടത്തുള്ളൂ കാണുമ്പോൾ തന്നെ, ഒരു നല്ലൊരു ലുക്ക്. നമ്മൾ ഫുള്ള് ബ്ലാക്ക് കൊണ്ടൊക്കെ ഒന്ന് വരയ്ക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ, പക്ക പോറായി പോയി. ഒരു കളറിന് ചേരത്തില്ല, ബ്ലാക്ക് നമ്മൾ ചെയ്യും, ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു കളർ കോമ്പിനേഷന് മാച്ച് ഉള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ട നമ്മൾ ആ ഒരു ഫിൻസിൻ്റെ ജോയിനിൽ നമ്മൾ ഇത്തിരി ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ പക്കയായില്ലേ, നോക്കി കണ്ടോ. അപ്പോൾ നാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, പക്ക ഒരു ലൈഫ് ലൈക്ക് ഫിഷിൻ്റെ ഒരു ഫീല് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ കുഞ്ഞൻ ടോപ്പ് വാട്ടർ സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ പല പല കാറ്റഗറീസ്, അല്ലെങ്കിൽ പല വെറൈറ്റീസും പല കളേഴ്സും നമ്മൾ ഉണ്ടാക്കൂട്ടവൻ്റെ. അപ്പോൾ ഇത്രയാണ് ഇവൻ്റെ പ്രോഗ്രസ് കേട്ടോ. നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഐസ് വെച്ച് കൊടുക്കുക എന്നുള്ളതാ കേട്ടോ. പറ്റിയ ഐസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, കണ്ടോ. കറക്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ഐസ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വയ്ക്കുവാണെങ്കിൽ മച്ചാൻ ഒരു രക്ഷയില്ലാത്ത ലുക്കായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ആ ഒരു ലുക്ക് കാണാനായിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. നമ്മൾ വയ്ക്കാൻ പോവാണേ, കണ്ണും കൂടി വന്നു കഴിഞ്ഞാൽ 100% ലുക്കായി ഉള്ളിക്ക്. നോക്കൂ, ഇവിടെ വേണം, ഇവിടെ കയ്യിലൊട്ടി പിടിച്ചിരിക്കണ്ട. ഇതാ നോക്കൂ എങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞൻ മൈക്രോ ടോപ്പ് വാട്ടർ ലൂർ, ഒരു രക്ഷയില്ലാത്ത ലുക്കായിട്ടുണ്ട് കേട്ടോ ഉള്ളി. അടിപൊളി. ഇപ്പോൾ കണ്ടില്ല, ആ ഒരു കണ്ണിലാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഇരിക്കുന്നത്. ആ കണ്ണ് വന്നപ്പോഴാണ് ശരിക്കൊരു ഫിഷ്, ശരിക്കൊരു ഫിഷായത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലൂറൊക്കെ ഒന്നുകൊണ്ട് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലൂറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കട്ട വെയിറ്റിംഗ് ആണ് നമുക്ക് റിസൾട്ട് കാണാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ, ഇനി ഉണങ്ങേണ്ട താമസമുള്ളൂ, നേരെ പോവാം ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ 100% കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ നമ്മുടെ കുഞ്ഞൻ ലൂറിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. എത്രത്തോളം റിസൾട്ടൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് വലിച്ചൊക്കെ നോക്കിയിട്ട് കാണാം കേട്ടോ. തീരെ പൊടിയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ടോപ്പ് വാട്ടർ ലൂർ, മൈക്രോ എന്ന് തന്നെ പറയാം കേട്ടോ. അത്ര ചെറുതാണ് കേട്ടോ, അതുകൊണ്ട് കാസ്റ്റ് ഇൻ ഡിസ്റ്റൻസ് നമുക്ക് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, മാക്സിമം എയറോഡൈനാമിക് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ടിപ്പും ടെയിലും ആ ഒരു വിട്ടൊക്കെ കണ്ടോ, അതിൻ്റെ ഷേപ്പ് അങ്ങനെ വന്നേക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്നാപ്പ് ഇടാൻ പറ്റില്ല. സ്നാപ്പ് ഇടാൻ പറ്റും, സ്നാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ലൂറിൻ്റെ വെയിറ്റ് കുറച്ചുകൂടെ കുറയ്ക്കണമായിരുന്നു. അപ്പോൾ സ്നാപ്പ് ഇല്ലാണ്ട് ഡയറക്റ്റാണ് ഞാൻ ഇത് കെട്ടി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം റിസൾട്ട് ഉണ്ടാവും നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരുണ്ട് ക്ലിൻ്റപ്പൻ, നേരത്തെ വന്നിട്ടുണ്ട്. ക്ലിൻ്റപ്പൻ, നമ്മുടെ കുഞ്ഞല്ലൂർ നോക്കാം. പുള്ളി ഓൾദാസൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മളെ അന്ന് നമ്മുടെ ചെറിയ അൾട്രാലൈലൂർ ടെസ്റ്റ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഈ വെള്ളം കലങ്ങി കിടക്കുന്നതുകൊണ്ട് എത്രത്തോളം റിസൾട്ട് ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കണ്ടോ, അത്യാവശ്യം വെള്ളത്തിന് കലക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതിൻ്റെ ഗ്രാം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. തീരെ ലൈറ്റാണ്, തീരെ ലൈറ്റ് വെയിറ്റ് ആണ്, കുഞ്ഞിനാണ്. എന്തായാലും ഒരു 2 ഗ്രാം ഒക്കെ ഉണ്ടാവും തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം. സക്സസ് ആയിക്കഴിഞ്ഞാൽ ഇത് ചരിത്രം. ഓക്കെ, നമ്മുടെ അത്ര പൊടി ലൂറാണ്. ഉണ്ടാക്കാൻ ഭയങ്കര ടഫാണ്, നമ്മൾ അത്രയും എന്താ പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയ ലൂറാണ് കേട്ടോ. റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മുടെ എന്തായാലും നമുക്ക് ഭയങ്കര ഒരു ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, നോക്കിയിട്ട് ഞാൻ കറക്റ്റ് റിവ്യൂ പറഞ്ഞുതരാം. ഓക്കെ, ലൈക്ക് ഫോർ ലാക്ക്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഗൈസ്, അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്ലോട്ടിംഗ് ആണ് കേട്ടോ. കറക്റ്റ് ഫ്ലോട്ടിംഗ് ആണ്. ഒരു പൊടിക്ക് വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി അടിയിലേക്ക് പതിയെ സിങ്കായി പോകും കേട്ടോ. നമ്മൾ വെയിറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എയർ ആണ്, നമുക്ക് ഡിസ്റ്റൻസ് എത്രത്തോളം കിട്ടുമെന്ന് നോക്കാം കേട്ടോ.
അടിപൊളി. നമ്മൾ 0.2 mm ബ്രൈഡാണ് യൂസ് ചെയ്യുന്നത്, എന്നിട്ട് പോലും അത്രയും ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അൾട്രാ ലൈറ്റ് റോഡൊക്കെ ആണെങ്കിൽ നമ്മൾ റിട്രീവ് ചെയ്യാനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആക്ഷൻ കൊടുത്തിട്ടൊക്കെ വലിക്കാൻ പറ്റും. ഇതാണ് അടിപൊളി കുറുവ. സക്സസ് എന്ന് പറഞ്ഞാൽ പറയാം, ഡബിൾ സക്സസ് ഇട്ടപ്പോൾ നമ്മുടെ ലൂറ്. ശരി, ഈവൻ കുറുവയാണെങ്കിൽ പോലും നല്ല സ്ട്രൈക്ക് ആട്ടോ, നല്ല നല്ല സൗണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ഫീൽ ചെയ്യുന്നത്. ചാടല്ലടാ വിടാൻ നിന്നെ, നമ്മൾ ആദ്യം കിട്ടിയ കുറുവയാണ്, നമുക്ക് വിടാട്ടോ. പോയിക്കോട്ടോ, ബൈ, ഹാവ് എ ഗ്രേറ്റ് ടൈം. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കേട്ടോ. മീനായിട്ട് തോന്നിയോ? നമ്മൾ ഉണ്ടാക്കിയതാ കേട്ടോ, തടിയിടിയാ. ഇതുവഴിക്ക് അത്യാവശ്യം കുറവ് നടപ്പുണ്ട് കേട്ടോ, പക്ഷെ തീരെ ചെറുതാണ്, തീരെ പൊടി കുറവാണ് കേട്ടോ. ഇതുണ്ട, കുറേ ഓടി വരുന്നുണ്ട്, ഫോളോ ചെയ്ത് വരുന്നുണ്ട്, പക്ഷേ തീരെ ചെറുതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ മേളിൽ നിന്ന് വലിക്കുന്നുണ്ട്, കൂടുതൽ ആക്ഷൻ കൊടുത്ത് വലിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. നമുക്ക് ഒന്ന് പൊസിഷൻ ഒന്ന് മാറി നോക്കണം. ചെറിയ രോഗമൊക്കെ കാണപ്പുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ, ഈ ഒരു കോർണർ ഭാഗത്തൊക്കെ ആയിട്ട്. ഇവിടെ ഇത്തിരി വെള്ളവും കൂടുതലുണ്ട് കേട്ടോ, ഒരു പക്ഷേ ഇവിടെ നിന്ന് സ്ട്രൈക്ക് ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, നമ്മൾ നന്നായിട്ട് ആക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല വാക്തരോഗ ആക്ഷനാണ് നമ്മുടെ ലൂറിനുള്ളത്. അപ്പോൾ അൾട്രാ ലൈറ്റ് റോഡൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ആക്ഷൻ കൊടുക്കാൻ പറ്റും. ആ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്, വാടമുത്തെ അമ്പോ പൊളി, അടിപൊളി. അടുത്താനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ലിൻഡപ്പൻ റോക്സ്. ഇതാ അത്യാവശ്യം നല്ല സൈസുള്ള കുറുവയാണ് കേട്ടോ. നമ്മുടെ ലൂറിൻ്റെ റിസൾട്ട് കണ്ടോ, ഒരുപാട് സ്ട്രൈക്ക് കിട്ടും നമുക്ക് കേട്ടോ. ഇതിൻ്റെ കുഞ്ഞു വായതുകൊണ്ട് ഉടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇത് കണ്ടോ അത്യാവശ്യം സൈസുള്ള കുറുവയാണ് കേട്ടോ. രസമല്ലേ കാണാനായിട്ട്. ഇതാ നമ്മുടെ ലൂറിൻ്റെ വലിപ്പം നോക്കും കേട്ടോ, ലൂറിൻ്റെ വലിപ്പം എന്താ, മീനിൻ്റെ വലിപ്പം നോക്ക്. നമ്മൾ ചെറുതാണെങ്കിലും അത്യാവശ്യം ചെറിയൊരു പ്രെഡേറ്റർ കാറ്റഗറി തന്നെയാണ്, അറ്റാക്ക് ചെയ്യുമ്പോൾ ഒട്ടും മോശമല്ലാത്ത മീനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തവനെ ടാർഗറ്റ് ചെയ്യാം കേട്ടോ. എടാ നെക്സ്റ്റ്, കം ഓൺ ഗയ്സ്. നമ്മുടെ നമ്മുടെ അടുത്ത കുറവ് കേട്ടോ. അപ്പോൾ ഗായ്സ് അടുത്ത മീൻ കേട്ടോ, കണ്ടോ പോലെ 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 പോലെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൂറിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് ഗായ്സ്, കണ്ടോ തീരെ ചെറുതും തീരെ വലുതും അടിക്കും നമ്മുടെ ലൂറിൽ കേട്ടോ. ഇതാണ് നമ്മുടെ കുഞ്ഞൻ ടോപ്പാട്ടിൽ അടിച്ച മീനുകൾ കേട്ടോ. ഓക്കെ, ഹാപ്പി. ആ അത് കൊത്തു, അത് ആ ലൂറിന് തിളക്കാൻ പോരാണ്ട. നെക്സ്റ്റ്, അപ്പോൾ ഗായ്സ് നമ്മുടെ അടുത്തതാണ് കേട്ടോ. വീഡിയോ എടുത്തോ. ഇതാ നമ്മുടെ അടുത്തവൻ
അണ്ടേ അത്യാവശ്യം സൈസ് ഉള്ള കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ലൂറിൻ്റെ സൈസ് നമ്മുടെ മീനിൻ്റെ സൈസും കൂടി ഒന്ന് നോക്കിയേ. അല്ല, തീരെ കുഞ്ഞിൻ ലൂറാണ്, തീരെ ചെറിയ, അത്യാവശ്യം ചെറിയ മീൻ പോലും അതിനെ സ്ട്രൈക്ക് ചെയ്യും കേട്ടോ, മീൻ തന്നെ സ്ട്രൈക്ക് ചെയ്യും കേട്ടോ. ഫുള്ളി ചെണ്ടല്ലേ. അപ്പോൾ ഗായ്സ്, നമ്മളെ നമ്മളെ ഫിഷിംഗ് ഒക്കെ ഏകദേശം ഒന്ന് ഒതുക്കിയേക്കാണ്. ഒരു നമ്മളിവിടെ വന്നിട്ട് ഒരു അരമണിക്കൂറായി. ഓക്കെ, അരമണിക്കൂറിനടുത്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ പോയി. പിന്നെ നമ്മൾ നമ്മളെ കുഞ്ഞ് ഏറ്റവും ചെറിയ ടോപ്പ് വാട്ടർ ലൂറ് നമ്മൾ ടെസ്റ്റ് ചെയ്തു. സക്സസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% എന്നല്ല, അതിക്കും മേലായിരുന്നു കേട്ടോ. മോർ ദാൻ എക്സ്പെക്റ്റേഷൻ എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു. ഇതാണ് നമ്മളെ ക്ലിൻ്റപ്പൻ. നമ്മളെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ എന്താ പറയുക, എൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിലെ ഒരാളാണ് കേട്ടോ. നമ്മളെവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ക്ലിൻ്റപ്പനെ കൂട്ടി പോകാറുണ്ട്. പുള്ളി ഈയിടയ്ക്ക് നല്ല ജോലി തിരക്കൊക്കെ ആയി പോയി, അതുകൊണ്ട് കുറച്ച് നമ്മുടെ വീഡിയോസിലൊന്നും കാണാൻ പറ്റിയില്ല പുള്ളിനെ. അപ്പോൾ കണ്ടിരുന്ന ക്ലിൻ്റപ്പനോട് തന്നെ നമുക്ക് ഫസ്റ്റ് റിവ്യൂ ചോദിക്കാം. ആക്ടിവിറ്റികളോടത്തേക്ക് എറിയുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ മീൻ സ്ട്രൈക്ക് ചെയ്യണ ചെറിയ ലൂറായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്, പെട്ടെന്ന് ഹുക്കപ്പ് ആവുന്നുണ്ട്. അതെ, നല്ലൊരു ഇപ്പം ചെറിയ കുറുവാണെങ്കിൽ പോലും നല്ലൊരു എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ഇത്രയും ചെറിയ ഇതിൽ അടിക്കുമെന്ന് വിചാരിച്ചില്ല മീൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ ലൂർ ഞാൻ കാണുന്നത്. ആക്ച്വലി ഞാൻ കടയിലൊന്നും കണ്ടിട്ടില്ല ഇത്രയും ചെറിയ ലൂർ. ഇത് ഒരു 1 cm 1.5 cm ഉണ്ടുള്ളൂ. ഒരു 2 cm ആണ് നമ്മുടെ ലൂർ, ആ ലൂർ ഉള്ളൂ കേട്ടോ. 2.5 cm മാക്സിമം അത്രേ ഉള്ളൂ. അപ്പോൾ ചെറിയ മീനുകൾ ഈ ഇവൻ കുറുവയാണെങ്കിൽ പോലും നല്ല രസമാണ് സ്ട്രൈക്കൊക്കെ വെള്ളത്തിന് പട്ടെ പട്ടെ എന്നൊക്കെ ആണ് അതിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അൾട്രാവയലറ്റ് റോഡ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നല്ലോ, നല്ല ഫീലിംഗ്, നല്ലൊരു ഫീലായിരിക്കും. ഇവൻ ചെറിയ മീനാണെങ്കിൽ പോലും നല്ലൊരു ഫീലിംഗ് ആണ്. പുള്ളി നമ്മൾ അല്പം ഡ്രാഗ് ഏകദേശം ഡ്രാഗ് നല്ല ലൂസ് ചെയ്തിട്ടിട്ടാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ കിട്ടിയത് കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല ഡ്രാഗ് വലിച്ചുകൊണ്ട് നല്ല പോക്ക്. അത്രയും പുള്ളിക്ക് ആരോഗ്യം ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. അതിനുശേഷം അത്യാവശ്യം ഞാൻ ടൈറ്റ് ചെയ്തിട്ടാണ് വലിക്കുന്നത്. ഒരു നമുക്കൊരു ചെറിയൊരു അൾട്രാലൈൻ റോഡ് വേണമല്ലോടാ, എന്നാലേ നമുക്ക് ശരിക്കും ഒരു ഫീല് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കിട്ടിയ 1-2 റിലീസ് ചെയ്തു. ഓക്കെ, പിന്നീടാണ് പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളതൊന്നും റിലീസ് ചെയ്തിട്ടില്ല. നമ്മൾ എന്താ പറയുക, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാമല്ലോ. നമ്മൾ വെറുതെ പിടിച്ചിട്ട് നമ്മൾ കൊല്ലത്തില്ല. അതെ അതെ, പുള്ളിക്ക് ചെറുമീൻ കിടപ്പുണ്ട് കിണറ്റിൽ, അപ്പോൾ അതിനിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ചെറുമീനാണെങ്കിൽ ഇപ്പോൾ ഞാൻ പട്ടിണി കിടല്ലോ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ കാരണം മെയിനായിട്ട് എന്താ വെച്ചാൽ അത്യാവശ്യം ഹട്ടായി മീൻ, 3 hooks വായിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ വെറുതെ എന്തിനാ, കൊന്നാൽ പാവം തിന്നാൽ തീരുമെന്നല്ല. അപ്പോൾ നമ്മൾ ക്ലിൻ്റപ്പിന് വീട്ടിലെ ചെറുമീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ പറയുക, അടുത്ത ദിവസം പുതിയൊരു ലൂർ മേക്കിങ്ങുമായിട്ട് പിന്നെയും കാണാം. അതുവരേക്കും ബൈ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ കേട്ടപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പിന്നെയും കാണാം. അടുത്ത ആഴ്ച വരുന്നൊരു വെറൈറ്റി ഒരു ഐറ്റം ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ബൈ ബൈ.